ഫൈനലി ഗസ് നമ്മളെ ഗെയിമിലോട്ട് കാർസും കാണാൻ കാടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെ കാർസ് ആണ് വന്നതെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നമ്മളിത് കുറെ കൂട്ടർ ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു KGF ബൈക്ക് ഒന്ന് കിട്ടിയിട്ടില്ല, എറർ പ്രോബ്ലം കാണാൻ കാണിക്കുന്നത്, അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് തരുമെന്ന് നമ്മളടുത്ത് കുറെ കൂട്ടുകാർ ചോദിച്ചു. ഒരിക്കൽ കൂടെ ഒരു വീഡിയോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരുമെന്ന് കുറെ കൂട്ടർ ചോദിക്കുന്നു. കുറെ കൂട്ടർ എറർ പ്രോബ്ലം കാണിക്കുന്നു പറഞ്ഞു, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. പിന്നെ കഴിച്ച് നമ്മുടെ മോഡ് സ്ലോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനും കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊന്നും മനസ്സിലായിട്ടുള്ള ഒരിക്കൽ കൂടെ മോഡ് സ്ലോട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുമെന്നാണ് കുറെ കൂട്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ KGF ബൈക്കും കാണാൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, ആണ്ടിനെ വീഡിയോകൾക്ക് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു KGF ബൈക്കും കാണാൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചില സ്റ്റെപ്പും കാണാൻ അതുപോലെ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ചില സ്റ്റെപ്പ് കൺഫേം അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് നേരെ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നമ്മൾ ഗൂഗിൾ ക്രോമിലോട്ട് പോകും. അവിടുത്തെ ഒരു KGF ബൈക്ക് എന്ന് പറഞ്ഞ് കാണാം. ഗൈസ് ഇവിടെ ഒരു ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞാൽ കിടക്കണം കേട്ടോ. ആ ഡൗൺലോഡ്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഫയലും കാണൊക്കെ ഡൗൺലോഡ്, ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡൗൺലോഡും കാണൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് കാണാൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരാം. ഗൈസ് ഫോൺ ജസ്റ്റ് ഗൂഗിൾ ക്രോമിന്ന് ബാക്ക് എടുക്കുക. ബാക്ക് എടുത്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മൾ ഈ ഒരു ഗൂഗിൾ ഡ്രൈവിൽ പോവുക. ഗൈസ് ഓക്കെ, ഡ്രൈവ് ഗൂഗിൾ ഡ്രൈവിൽ പോയിട്ട് അവിടെ 3 വരാസ് കണ്ടോ, 3 ഡോട്ട്. ആ 3 ഡോട്ട് മേൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, 3 ഡോട്ട് മേൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ നമ്മളെ KGF ബൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാലോ അവിടെ കിടക്കുന്നത്. ആ KGF ബൈക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് കിടക്കണം ഞാൻ കാണാലോ. എന്നിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫയൽസിൽ വന്നിട്ട് അവിടെ ന്യൂ എന്ന് കിടക്കണുണ്ട് പ്ലസ്സിൽ. എന്നിട്ട് അപ്ലോഡ് കൊടുക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ലോഡ് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് അതുപോലെ തന്നെ ഫോളോ ചെയ്താലും എങ്കിലും കിട്ടത്തുള്ളൂ. ഓക്കെ, എന്നിട്ട് നേരെ നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഫയൽസിൽ വരും. ഗൈസ് അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ഫയൽസ് വരും. അവിടെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളെ KGF ബൈക്കിൻ്റെ ഫയൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത KGF ബൈക്കിൻ്റെ ഫയലാണ്. അത് ജസ്റ്റ് ലോക്ക് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. നേരെ ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ ഫയൽ ലോഡിങ് ആകും. ഇവിടെ ഗൈസ് ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട് വെയിറ്റ് ഫോർ വൈഫൈ എന്ന്. ഗൈസ് ഇപ്പോൾ വെയിറ്റ് ഫോർ വൈഫൈ നിങ്ങൾ വീട്ടിലാരെങ്കിലും അമ്മയും അച്ഛൻ്റെയൊക്കെ വൈഫൈ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിടാം. വൈഫൈ ഉണ്ടെങ്കിൽ ഇത് ജസ്റ്റ് വർക്ക് ആവുന്നത് മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് അപ്ലോഡ് ആവത്തില്ല. ഗൈസ് ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് വൈഫൈ ആരെങ്കിലും ഫോണിൽ വൈഫൈ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഹോട്ട്സ്പോട്ട് എടുത്ത് വൈഫൈ കണക്ട് ചെയ്താൽ മതി. ഗൈസ് ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ വീട്ടിലൊരു വൈഫൈ കളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേരെ ഫോണിലെ വൈഫൈ കളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് കണക്റ്റിംഗ് കളൊക്കെ ചെയ്യണം. ഇതൊക്കെ അപ്പോൾ നമ്മൾ വൈഫൈ കളൊക്കെ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ജസ്റ്റ് ആ വൈഫൈ കണക്ട് ആവുന്നൊരു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വൈഫൈ കണക്ട് ആയിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് മൊബൈൽ ഡേറ്റയും കളൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ ഇവിടെ അപ്ലോഡും കാണൊക്കെ ആവണമെന്നുണ്ട്, അപ്ലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അപ്ലോഡും കാണൊക്കെ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിയൂ. ഇത് അപ്പോൾ ഈ ഒരു ഫയലും കാണൊക്കെ ജസ്റ്റ് അപ്ലോഡും കാണൊക്കെ ആവുന്നുണ്ട്. കുറച്ച് ടൈമോട് എടുത്ത അപ്ലോഡും കാണൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നേരങ്ങൾ ഫയലൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇവിടെ 3 ഡോട്ട് കണ്ടോ ഗൈസ്, മേലെ ഭാഗം 3 ഡോട്ട്. അത് ഇങ്ങനെ കിട്ടിയിട്ട് നേരെ ബാക്ക് ഒന്ന് ഇവിടുത്തെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ മാനേജ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മാനേജ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നേരെ ഈ ഒരു ഞാൻ ഈ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഗൈസ്. ഓക്കെ, എന്നിട്ട് നേരെ ഈ ഒരു ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന ഓപ്ഷൻ എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടുത്തെ ലിങ്ക് എന്ന് പറഞ്ഞ് നടക്കണുണ്ടാവും, ഫോർ വാട്ട് ദ ലിങ്ക് എന്നും. ഗൈസ് അത് ക്ലിക്ക് ചെയ്യേണ്ടതില്ല, അത് നിങ്ങൾക്ക് വേറെ കൂട്ടർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാമല്ലേ, അത് നമുക്കിവിടെ ആവശ്യമില്ല. ഓക്കെ, അവിടെ നിങ്ങൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നേരെ നിങ്ങളത് ജസ്റ്റ് നമ്മളെ മേളത്തെ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് വ്യൂ എന്ന് പറഞ്ഞ് കിടക്കണുണ്ട് ഗൈസ്. ആ വ്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴെ നോക്കുമ്പോൾ ഗൈസ് ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഗൈസ് ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതവിടെ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ എഡിറ്റ് എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ അപ്ലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എഡിറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു കോപ്പീൻ്റെ ഒരു ചിഹ്നം ഞാൻ ആരോ മാർക്ക് വിട്ട് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ആ കോപ്പീൻ്റെ ഒരു ചിഹ്നവും കാണൊക്കെ ക്ലിക്ക് ചെയ്യും. ഞാൻ അവിടെ ആരോ മാർക്ക് കാണിക്കുന്ന ഒരു കോപ്പീൻ്റെ ചിഹ്നവും കാണാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മളെ ഗൂഗിൾ ബ്രൗസറിൽ കയറാം. ക്രോം ബ്രൗസറിൽ ജസ്റ്റ് ഒന്ന് കയറാം. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അവിടെ ജസ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം ക്രോം ബ്രൗസറിലേക്ക് ജസ്റ്റ് നിങ്ങൾ കയറാം. ഓക്കെ, അപ്പോൾ ബ്രൗസർ കയറി നേരെ നമ്മൾ കോപ്പി ചെയ്താൽ ലിങ്ക് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ സെർച്ച് കൊടുത്ത് നമ്മളൊരു ഗൂഗിൾ ഡ്രൈവ് പോകും. അവിടെ നേരെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് നേരെ ഷെയർ കൊടുക്കുക. അവിടെ നേരെ ഈ ഒരു ഫയലുകളൊക്കെ ജസ്റ്റ് കോപ്പി ചെയ്യുക. അവിടെ നേരെ ഈ ഫയൽ ജസ്റ്റ് കോപ്പി ചെയ്ത് നേരെ നമ്മൾ ഇന്ത്യ ബൈക്ക് 3D വരാം. കൺഫേം ആയിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിരിക്കുന്നു. ഞാൻ നേരത്തെ വൈഫൈകളൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് ഓൺ ആയാലും ഇത് ട്രിക്ക് വർക്ക് ആവത്തുള്ളൂ. ഈ ബൈക്കും കളൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇൻ്റർനെറ്റ് മസ്റ്റായിട്ട് ഓൺ ആയിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഗെയിമിൽ കയറാവും. ഇന്ന് ഗെയിമിൽ കയറാൻ ശേഷം ഇൻ്റർനെറ്റ് ഓൺ ചെയ്യാൻ ശ്രമിക്കല്ല്, അതിന് മുന്നേ ഓൺ ചെയ്തിട്ട് ഗെയിമിൽ കയറാം. ഓക്കെ, എന്നിട്ട് നേരെ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമ്മളെ താഴത്തെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാൻ അവിടെ സെലക്ട് ടിക്ക് മാർക്കും കാണക്കൊടുത്തിട്ട് താഴത്തെ ഓപ്ഷൻ ആണ് ഗൈസ് സെലക്ട് ചെയ്ത് നിങ്ങൾ കണ്ടില്ല. താഴത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ടിക്ക് കൊടുത്തപ്പോൾ ഫയൽ ലോഡിംഗ് നിങ്ങൾ കാണിക്കുന്നതാണല്ലോ. RGX മോഡ് ഫയൽ ലോഡിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ഒന്നും കാണാൻ ക്ലിക്ക് ചെയ്ത് നമ്മളെ
ബൈക്കുകളൊക്കെ ഇവിടെ കിട്ടും, നമ്മൾ ആ റോക്കി ബൈക്കുകളൊക്കെ ഇവിടെ കിട്ടും. ഇതിന് നേരം നമ്മൾ ഈ ഒരു വൈഫൈകളൊക്കെ ജസ്റ്റ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിന് നേരം ബൈക്കുകളൊക്കെ കിട്ടി അടിപൊളിയൊക്കെ ചെയ്യും. ഇപ്പം ഇങ്ങനെയാണ് നിങ്ങൾ, ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തുതരാം, നിങ്ങൾക്ക് ഈ റോക്കി ബൈക്കുകളെ കിട്ടത്തുള്ളൂ. ഇവിടുത്തെ കുറേ കുട്ടികൾ വന്ന് ഇന്നലത്തെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്, ഇത് വർക്കാവുന്നില്ല, എറർ പ്രോബ്ലം കാണാൻ കാണിക്കുന്നു. ഇപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈ ഒരു ബൈക്കുകളൊക്കെ കളിക്കുക. അപ്പം ഇതുപോലെ നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് ഒരു ബൈക്കുകളെ കിട്ടത്തുള്ളൂ. ഞാൻ ചെയ്ത സ്റ്റെപ്പ് നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു നമ്മളെ ഈ ഒരു റോക്കി ബൈക്കുകളൊക്കെ നിങ്ങൾക്കും കിട്ടത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ ഈ ഒരു ചെയ്ത സ്റ്റെപ്പും കാണാം. മാക്സിമം നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഈ ചെയ്തപോലത്തെ കൺഫേം ആയിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇനി നമ്മളെ ഷോർട്ടും നമ്മളെ മോഡ് സ്ലോട്ടിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു. ഇന്നലത്തെ വീഡിയോയിൽ കുറേ കൂടുതൽ ഡൗട്ട് ഉണ്ട്, നമ്മൾ മോഡ് സ്ലോട്ട് എന്താണ്, അത് എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മൊത്തത്തിൽ 8 സ്ലോട്ടാണ് ഈ ഒരു ഗെയിമിൽ കിട്ടിയിട്ടുള്ളത്. ഞാൻ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചിരാം. ജസ്റ്റ് 6-ാമത്തെ ഒരു സ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നു. ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് 6-ാമത്തെ സ്ലോട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ബാക്ക് ഒന്ന് പ്ലേ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പ്ലേ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ നിങ്ങൾ നമ്മൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിരിക്കണം. ഇൻ്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് നേരെ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഓപ്ഷനുകളൊക്കെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നേരെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഒരു റാമ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റാമ്പിൻ്റെ ലിങ്ക് കൊടുത്ത് 2-ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ടിക്ക് മാർക്ക് നിങ്ങളെ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ഫയൽ ലോഡിങ് നിങ്ങളെ കാണിക്കും. എന്നിട്ട് നേരെ നമ്മൾ ഈ ഒരു ഫോണുകളൊക്കെ എടുത്ത് ഫോണുകളൊക്കെ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഒന്ന് ഗെയിം ഒന്ന് ബാക്ക് അടിച്ചിട്ട് നേരെ ഒന്നുകൂടെ കയറിയിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുക. ഇൻ്റർനെറ്റ് നിങ്ങളൊക്കെ ഓഫ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളെ ഒരു ബൈക്ക് എടുക്കുക. നമ്മളെ റോക്കി ബൈക്കും കളൊക്കെ ഞാനായിട്ട് ഒരു കൂടെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മളെ റോക്കി ബൈക്കും കളൊക്കെ എടുക്കുക. അപ്പോൾ നമ്മളെ റോക്കി ബൈക്കും കളൊക്കെ എടുത്തതിന് ശേഷം നേരെ നമ്മളെ റാമ്പിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളെ റാമ്പിൻ്റെ അടുത്ത് കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റാമ്പ് കളൊക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റാമ്പിൻ്റെ ഫയൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ക്ലിക്ക് ചെയ്ത് കോപ്പിയും കളൊക്കെ ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇപ്പം തന്നെ യൂസ് ചെയ്യാൻ കാണിച്ചത് നിങ്ങൾ പ്ലേയിങ് നമ്മൾ നേരെ ഗെയിം ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് നമ്മൾ സ്ലോട്ട് ഒന്ന് മാറ്റിയാണ് ഗെയിസ്. ഓക്കെ, സ്ലോട്ടിൽ ആഡായിട്ടുണ്ടോയെന്ന് അറിയട്ടെ നമുക്ക്. അപ്പോൾ ഈ ഒരു 6-ാമത്തെ സ്ലോട്ടിൽ ആഡായിട്ടുണ്ടോയെന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ നേരെ സ്ലോട്ട് മാറ്റി 3-ാമത്തെ സ്ലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് പ്ലേയിങ് കളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ നമ്മളെ വീട്ടിൻ്റെ വെളിയിലും കളൊക്കെ ഇറങ്ങാനായിട്ട് പോകണം. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളെ ഹൗസിൻ്റെ വെളിയിലും കളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നേരെ കുറച്ചങ്ങോട്ടേക്ക് പോയിട്ട് നമ്മളെ ഈ ഒരു KGF ബൈക്ക് തന്നെ ഞാൻ ഒരിക്കൽ കൂടെ വിളിക്കുകയാണ് ഗെയ്സ്. ഓക്കെ, ജസ്റ്റ് നമ്മളെ KGF ബൈക്കുകളൊക്കെ വിളിച്ച് ടിക്ക് മാർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ നേരത്തെ കണ്ട നമ്മളെ ഈ ഒരു റാമ്പിൻ്റെ ലൊക്കേഷനിലോട്ട് ഞാൻ പോയി കാണിച്ചുതരാം. കേസ് അപ്പോൾ ആ റാമ്പിൻ്റെ ലൊക്കേഷൻ അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ കേസ് നമ്മളെ റാമ്പ് ഒന്നും കൂടെ ആഡായിട്ടില്ല. അപ്പോൾ 3-ാമത്തെ സ്ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ റാമ്പ് ആഡാകത്തില്ല. നമ്മൾ നേരെ 6-ാമത്തെ സ്ലോട്ട് ഇട്ട് കളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആഡ് ചെയ്ത റാമ്പുകളൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് അടിപൊളി ഒരു ഫീച്ചറാണ് നമ്മൾ ഈ ഒരു മോഡ് സ്ലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് 6-ാമത്തെ സ്ലോട്ട് ഇട്ട് കാണിച്ചില്ല, 3-ാമത്തെ സ്ലോട്ടിൽ വന്നിട്ടില്ല. 6-ാമത്തെ സ്ലോട്ട് ഇട്ട് കളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു നമ്മളെ റാമ്പുകളൊക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ 6-ാമത്തെ സ്ലോട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. 6-ാമത്തെ സ്ലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പ്ലേ കൊടുത്തിട്ടുണ്ട്. പ്ലേ കൊടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നമ്മളെ ഈ ഒരു ബൈക്കുകളൊക്കെ എടുത്ത് നേരെ നമ്മളെ റാമ്പിൻ്റെ അടുത്തുകളൊക്കെ ഞാൻ പോയി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്കൊക്കെ. അപ്പോൾ നമ്മളെ റാമ്പിൻ്റെ അടുത്തുകളൊക്കെ ഞാൻ നമ്മളെ റോക്കി ബൈക്കുകളൊക്കെ വിളിച്ച് പോകുമ്പം ഗൈസ് നിങ്ങൾ കാണുന്ന നമ്മളെ റാമ്പ് ഇവിടെ തന്നെ ഉണ്ട് ഇതൊക്കെ. അപ്പോൾ നമ്മൾ 6-ാമത്തെ സ്ലോട്ടിലാണ് ഗൈസ് നമ്മളെ റാമ്പ് കിടക്കുന്നത്. അപ്പോൾ 8 സ്ലോട്ടുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തപ്പി തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ 6-ാമത്തെ സ്ലോട്ടിൽ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ മോഡ് സ്ലോട്ടിൻ്റെ ഉപയോഗം. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.